പത്തനംതിട്ട അടൂരിൽ അനധികൃത മണ്ണെടുപ്പ് തടയാൻ ശ്രമിച്ച സി പി എം പ്രവർത്തകനെ ലോറിയിടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. നാട്ടുകാർ ടിപ്പർ ലോറി അടിച്ചു തകർത്തു. ഇന്നു രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. പോലീസും മണ്ണുമാഫിയയും ഒത്തുകളിക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മുരിപ്പിന്റെ ഒരു വശത്തുള്ള 5.5 ഏക്കറിൽ നിന്നാണ് നിർബാധം മണ്ണ് കടത്തിക്കൊണ്ടിരുന്നത്. പാസം പെർമിറ്റുമുണ്ടെന്ന പേരിൽ കഴിഞ്ഞ തിങ്കൾ മുതൽ ബുധൻ വരെ തുടർച്ചയായി മണ്ണുകടത്തി. വീട് നിർമ്മാണത്തിന് 10 ലോഡ് മണ്ണെടുത്തു മാറ്റാനായിരുന്നു അനുവാദം. ഇത് കൊണ്ടുപോകുന്നതിന് പെർമിറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് നാട്ടുകാർ കണ്ണടച്ചു. അതിനുശേഷം ഇന്നു രാവിലെ വീണ്ടും മണ്ണെടുക്കാനെത്തി. രാവിലെ 6 മുതൽ മണ്ണെടുപ്പും കടത്തും തുടങ്ങി. വിവരമറിഞ്ഞ സി പി എം നേതാക്കൾ സ്ഥലത്തെത്തി. ബൂത്ത് സെക്രട്ടറി സുജനകുമാറിന്റെ നേതൃത്വത്തിൽ പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് മറുപടി. കാണിക്കാൻ പറഞ്ഞപ്പോൾ ഉപദ്രവിക്കരുതെന്നായി മണ്ണെടുക്കുന്നവർ. മണ്ണെടുക്കാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചതോടെ സംഘർഷം ഉടലെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു രാധാകൃഷ്ണൻ, സുജനകുമാർ, സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും കെ എസ് കെ ടി യു നേതാവുമായ മനോഹരൻ എന്നിവരുടെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞു. വാഹനത്തിന്റെ മുൻപിൽ നിന്ന സുജനകുമാറിനെ വണ്ടി കയറ്റിക്കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിൽ പ്രകോപിതരായ നാട്ടുകാർ മണികണ്ഠൻ എന്ന ലോറിയുടെ ചില്ല് എറിഞ്ഞു തകർത്തു. വിവരമറിഞ്ഞ് അടൂർ പോലീസ് സ്ഥലത്തെത്തി. 4 ടിപ്പർ ലോറികളും ഹിറ്റാച്ചിയും കസ്റ്റഡിയിലെടുത്തു. അതേസമയം പോലീസും മണ്ണുമാഫിയയും തമ്മിൽ അവിശുദ്ധ ബന്ധം നിലനിൽക്കുന്നുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. പോലീസിന്റെ ഒത്താശയോടെയാണ് കടത്ത്. അടൂർ സ്റ്റേഷനിലെ ഉന്നതനാണ് ഇതിനു പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.